സംസ്ഥാനത്തെ ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ. 1000 പേരിൽ എത്ര പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു എന്നതനുസരിച്ച് മാത്രമാണ് ഇനി നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. ഒരാഴ്ചയിൽ 1000-ൽ 10 പേരിൽ കൂടുതൽ പേർക്ക് രോഗം കണ്ടെത്തിയാൽ ആ പ്രദേശം ട്രിപ്പിൾ ലോക്ക്ഡൌണിലാകും. കടകൾക്ക് 6 ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ തുറക്കാം. ശനിയാഴ്ചകളിലെ വാരാന്ത്യ ലോക്ക്ഡൌൺ ഒഴിവാക്കി. സ്വാതന്ത്ര്യദിനവും അവിട്ടദിനവും ഞായറാഴ്ച ദിവസങ്ങൾ ആണെങ്കിലും ലോക്ക്ഡൌൺ ഉണ്ടാവില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ശനിയാഴ്ചകളിലെ വാരാന്ത്യ ലോക്ഡൌൺ എടുത്തുമാറ്റിയും സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച ഈ മാസം 15-നും അവിട്ടം ദിനമായ 22 ഞായറാഴ്ച ദിവസങ്ങളാണെങ്കിലും ലോക്ഡൌൺ ഉണ്ടാവില്ല എന്നാണ് ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിന് സംസ്ഥാനത്ത് തുടരുന്ന വാരാന്ത്യ ലോക്ഡൌൺ മറ്റ് ഞായറാഴ്ചകളിൽ മാത്രമായി തുടരുമെന്നും പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. രോഗസ്ഥിരീകരണ നിരക്കായ TPR അടിസ്ഥാനമാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം ഓരോ പ്രദേശത്തും 1000 പേരിൽ എത്ര പേർ രോഗികളുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാവും ഇനി മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇതല്ലാത്ത പ്രദേശങ്ങളിൽ 6 ദിവസവും എല്ലാ കടകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാം. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയായിരിക്കും പ്രവർത്തന സമയം. ഒരു ഡോസെങ്കിലും വാക്സിൻ എടുത്തവരോ ഒരു മാസത്തിനിടെ കോവിഡ് വന്ന് മാറിയവരോ കടകളിൽ വരുന്നതായിരിക്കും നല്ലതെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്കുള്ള വിലക്ക് മാറിയിട്ടില്ല. ആൾക്കൂട്ട നിരോധനം സംസ്ഥാനത്ത് തുടരുമെന്നും വലിയ വിസ്തീർണമുള്ള ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് മാത്രമേ പങ്കെടുക്കാനാവുകയുള്ളൂവെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വിവാഹങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി 20 പേർ മാത്രമേ പാടുള്ളൂ. കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നവർ RT-PCR ടെസ്റ്റ് എടുത്തവരോ 2 ഡോസ് വാക്സിൻ എടുത്തവരോ ആകുന്നതാകും നല്ലതെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. സംസ്ഥാനത്ത് വാക്സിനേഷൻ ഡ്രൈവ് ഊർജിതമാക്കാനൊരുങ്ങുകയാണ് സർക്കാർ എന്നും 1 മാസം 1 കോടി പേർക്ക് വാക്സിൻ നൽകാനാണ് ആലോചിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായി ഡോസുകൾ ലഭിക്കുന്നതിലേക്കായി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇതുവരെ TPR അടിസ്ഥാനപ്പെടുത്തി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ രൂപീകരിച്ചാണ് ലോക്ഡൌൺ നടപ്പാക്കി വന്നത്. അത് മാറ്റി 1000-ൽ എത്ര പേർക്ക് കോവിഡ് രോഗം വന്നെന്ന് കണക്ക് പരിശോധിച്ച് നിയന്ത്രണങ്ങൾ മാറ്റിക്രമീകരിക്കുമ്പോൾ ഏറെ വിമർശനങ്ങൾ കേട്ട ഒരു നിയന്ത്രണ മോഡലാണ് മാറുന്നത്. സംസ്ഥാനത്ത് മരണനിരക്ക് 5% ആരോഗ്യമന്ത്രി പറഞ്ഞു. അഖിലേന്ത്യാ ശരാശരി 1.3%. കേരളത്തിൽ ടെസ്റ്റ് പെർ മില്യൺ 7 ലക്ഷത്തോളമാണ്. ഇന്ത്യയിൽ ഇത് 3 ലക്ഷത്തോളം മാത്രമാണ്. സംസ്ഥാനത്ത് TPR 12%. ദേശീയ തലത്തിൽ ഇത് 6%. കോവിഡ് 2-ാം തരംഗം കേരളത്തിലെത്തിയത് വൈകി മാത്രമാണെന്നും രോഗികളുടെ എണ്ണം കൂടി തന്നെ നിൽക്കുന്നത് ഈ കാരണം കൊണ്ടാണെന്നും ആരോഗ്യമന്ത്രി വിശദീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.